ലോകരാജ്യങ്ങളിൽ ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിലായിരിക്കുന്നവരെ ഞങ്ങൾ മേപ്രാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചന്തപ്പീടികയിൽ ഒരു രാത്രി യോഗങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുന്നു. ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷ കാണുന്നവർ, ഇൻ്റർനെറ്റിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്ക് ലൈവിലൂടെ, ബ്രോഡ്കാസ്റ്റിലൂടെ വെബ്കാസ്റ്റിലൂടെ ഒക്കെ ഈ ശുശ്രൂഷ കാണുന്നവർ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അതിപ്രധാനമേറിയ ഒരു വചനത്തിലേക്കാണ് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം നമ്മുടെ കർത്താവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം. പിന്നെ യേശു ശിഷ്യന്മാരോട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുവൻ എന്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇത് യേശു 20,000-ത്തോളം വരുന്ന വലിയ സമൂഹം അപ്പം തിന്നാൻ വന്നപ്പോൾ അവരോട് പറഞ്ഞ പദമല്ല. കുരുടന് സൗഖ്യം കൊടുത്തപ്പോഴോ, ഊമനെ സംസാരിക്കുമാറാക്കിയപ്പോഴോ, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചപ്പോഴോ, യായിറോസിൻ്റെ വീട്ടിൽ ചെന്ന് അത്ഭുതം ചെയ്തപ്പോഴോ, വിധവയുടെ മകനെ ഉയർപ്പിച്ചപ്പോഴോ ഒന്നും യേശു പുരുഷാരത്തോട് പറഞ്ഞ പദമല്ല. ഇത് യേശു ശിഷ്യന്മാരോട് വളരെ എക്സ്ക്ലൂസീവായി, വളരെ ശിഷ്യന്മാരോട് മാത്രം സംസാരിക്കുന്ന ഒരു വചനമാണ്. സോ ഇത് ശിഷ്യത്വത്തിൻ്റെ ഒരു പടിയായിട്ടാണ് ഞാൻ ഈ വാക്യത്തെ മനസ്സിലാക്കുന്നത്. എന്താണ് വാസ്തവത്തിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം? എനിക്ക് തോന്നുന്നു ഒരുപാട് തവണ നമുക്ക് വായിച്ചിട്ട് അല്പം കട്ടിയെന്ന് തോന്നുന്ന ഒരു വചനമാണ് ഈ വചനം. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വെച്ചത് നിങ്ങൾക്കായിട്ടൊന്ന് സംസാരിക്കുവാനായിട്ട് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത്. സൗരങ്ങളെ, ഇവിടെ യേശു ആവശ്യപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ആ പ്രധാനപ്പെട്ട കാര്യം? ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, അപ്പം യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ ഇച്ഛിക്കുന്ന, തുടർമാനമായി യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നതാണ് ശ്രോതാവ്, കേൾവിക്കാരൻ. അല്ലെങ്കിൽ യേശു ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തി യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ച വ്യക്തിയാണ്. അവൻ പറയുകയാണ്, ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്, ഞാൻ യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അനുഗമിക്കുവാൻ തീരുമാനിച്ചവനോട് യേശു പറയുന്ന അതിപ്രധാനമായ ഒരു വാക്കാണ് നമ്മളിവിടെ കേട്ടത്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. യേശു പറഞ്ഞത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുക. അപ്പോൾ രണ്ട് കാര്യമാണ് ഇവിടെ കർത്താവ് പറയുന്നത്. സ്പെസിഫിക്കായിട്ട് നിങ്ങൾ ആ വാക്യത്തെ ശ്രദ്ധിക്കുക. ഒന്ന്, തന്നെത്താൻ ത്യജിച്ച്. രണ്ട്, തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഈ ആദ്യത്തെ ഭാഗം ഈ സെൽഫ് ഡിനയലാണ്, അഥവാ സ്വയത്യാഗമാണ്. തനിക്കുള്ളതിനെ ത്യജിക്കുക, തൻ്റേതെന്ന് വിചാരിക്കുന്നതിനെ ത്യജിക്കുക, അതെല്ലാം ബൈബിളിൽ വിശദീകരിച്ചിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. എൻ്റെ നാമനിമിത്തം വീടോ, എൻ്റെ നാമനിമിത്തം നിലമോ, കുട്ടനാട് ഈ ഭാഗങ്ങളിലൊക്കെ നിലമോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ, എൻ്റെ നാമനിമിത്തം വയലോ, നിലമോ, അപ്പനെയോ, അമ്മയെയോ, ലൂക്കോസ് സുവിശേഷം പറയുമ്പോൾ ഭാര്യയുടെ കാര്യം കൂടെ പറയുക, ഭാര്യയെയോ, നിലത്തെയോ, സഹോദരന്മാരെയോ ഒക്കെ ഉപേക്ഷിച്ചാൽ, അല്ലെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ 100 മടങ്ങ് പ്രതിഫലം തരും. ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്ന പദമാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതല്ല, ഇവിടെ പറഞ്ഞത് നിലം വിടുന്ന കാര്യമല്ല. നിലം വിടാൻ വളരെ എളുപ്പമാണ്. കുറച്ച് നിലം വേണ്ടെന്ന് വെക്കുന്നതിന്, ഇപ്പം നിലത്തിനൊന്നും ഏതായാലും മണ്ണിട്ട് നികത്താനൊന്നും അനുവാദമില്ല, എന്നാൽ കുറച്ച് നിലം പോട്ടെ എന്ന് പറഞ്ഞ് കർത്താവിനെ പ്രതി കുറച്ച് നിലം ആരെങ്കിലും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ അകത്ത് വലിയ അതിശയമൊന്നുമില്ല. ചാത്തങ്കരിക്കാർക്കും മേപ്രാലുകാർക്കും കുറച്ച് നിലം വേണ്ടെന്ന് ഉപേക്ഷിക്കുന്നൊന്നും വലിയ കാര്യമൊന്നുമല്ല. അപ്പം നിലം ഉപേക്ഷിക്കാൻ മടിയില്ല. ഇനി ഭാര്യയെ ഉപേക്ഷിക്കുന്ന കാര്യം ഈ വകുപ്പിൽ വല്ലതും കിട്ടാമെങ്കിൽ ഇത് വലിയ സന്തോഷമായിട്ട് പലരും ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇങ്ങനെ ഒരു ക്ലോസ് കിട്ടിയത് വളരെ നന്നായി. കാരണം ഞാനൊരു പഴുത് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതും വലിയ പെയിൻഫുള്ളായിട്ടുള്ള കാര്യമല്ല. ഇനി സഹോദരന്മാർ, ഓ സഹോദരൻ, അതും വലിയ സീനായിട്ടുള്ള വിഷയമല്ല. ഇനി എന്താണ്, അപ്പൻ അമ്മ, അവർ എന്നെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ ഞാൻ ഏതായാലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിതം നയിക്കുന്ന ആളാവും, അപ്പനെ അമ്മയെ ആശ്രയിച്ച് ജീവിക്കുന്നല്ല, അപ്പോൾ അതും വലിയ വിഷയമല്ല. പക്ഷേ ഇവിടെ വിഷയമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ കർത്താവ് നമ്മളോട് ഇവിടെ സംസാരിക്കുന്നത്. നില ഉപേക്ഷിക്കാൻ എളുപ്പമാണ്, അപ്പനെ ഉപേക്ഷിക്കാൻ എളുപ്പമാണ്, അമ്മയെ ഉപേക്ഷിക്കാൻ എളുപ്പമാണ്, പക്ഷേ എന്നിലെ ഞാനെ ഉപേക്ഷിക്കാൻ പാടാണ്. എന്നിലെ ഞാനെ ഉപേക്ഷിക്കാൻ പാടാണ്. എൻ്റേതെന്ന്
സ്വായത്തമാക്കിയിരിക്കുന്ന എന്നിലുള്ള ഇത്തൽക്കണ്ണി പോലെ എന്നിൽ പട്ടിപ്പിടിച്ചിരിക്കുന്ന എൻ്റേതെന്ന് പറയുന്ന ചിലതിനെ സാക്രിഫൈസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഭാര്യ ഉപേക്ഷിക്കുന്നതിനേക്കാൾ പാടതാണ്, നിലത്തെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ പാടതാണ്, അമ്മയെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ, അപ്പനെ നാമനിമിത്തം ദൈവനാമനിമിത്തം ഉപേക്ഷിക്കുന്നതിനേക്കാൾ വലിയ പാടാണ് എൻ്റേതെന്ന് പറയുന്ന എൻ്റെ ശാഠ്യത്തെ, എൻ്റെ ധാർഷ്ട്യത്തെ, എൻ്റെ ശാഠ്യത്തെ, എൻ്റെ ധാർഷ്ട്യത്തെ, എൻ്റെ മുൻകോപത്തെ, എൻ്റെ എൻ്റെ ഹെറിഡിറ്ററിയിൽ നിന്ന്, എൻവയോൺമെൻറ്റിൽ നിന്ന്, എൻ്റെ പരിതസ്ഥിതിയിൽ നിന്ന്, ഞാൻ വളർന്നു വന്ന അന്തരീക്ഷത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ എൻ്റേതായ എൻ്റേത് മാത്രമായ ചില വിഷയങ്ങളുണ്ട്. അതിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത്രമേൽ എളുപ്പമുള്ള കാര്യമല്ല. കാരണം മറ്റവയൊന്നും രക്തത്തിൽ കലർന്നവയല്ല, പക്ഷേ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നവ രക്തത്തിൽ കലർന്നവയാണ്. ഹാലലൂയ. അപ്പം ഈ രക്തത്തിൽ കലർന്നവയെ, രക്തത്തിൽ കടന്നു പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ രക്തത്തിൽ കടന്നു എന്ന ആശയത്തിലല്ല, എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നു എന്ന ആശയത്തിലാണ് ഞാനത് വിശദീകരിക്കുന്നത്. അപ്പോൾ എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഇവയെ മാറ്റി നിർത്തുക എന്നത് വളരെ ത്യാഗപരമായൊരു തീരുമാനമാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സ്വയമായി സാധിക്കാത്ത പറ്റാത്ത ഒരു കാര്യമാണ്. ഇവിടെ എന്നോട് ആവശ്യപ്പെടുന്നത് അത് ചെയ്യുവാനാണ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ മത്തായി സുവിശേഷം 16 അധ്യായത്തിൻ്റെ 24 വാക്യം, ടി വിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വാക്യം സ്ക്രീനിൽ ലഭിക്കുന്നുണ്ടല്ലോ, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ ലെറ്റ് ഹിം ഡിനേ ഹിംസെൽഫ്, അവൻ തന്നെ താൻ ത്യജിക്കട്ടെ. അവിടെ ഇവിടെയാണ് ആ ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥ പടി വാസ്തവത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ സ്വയത്യാഗിയാണ്. സ്വയത്യാഗി എന്ന് പറയുമ്പോൾ തന്നെത്താൻ ത്യജിക്കുവാൻ മടിയില്ലാത്തവരാണ്. തനിക്കുള്ളതിനെ ത്യജിക്കുകയല്ല, താൻ തന്നെത്താൻ ത്യജിക്കുവാൻ മടിയില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വഭാവങ്ങളോട് ത്യാഗോജ്വലമായ, ത്യാഗപരമായ, യാഗപരമായ ഒരു തീരുമാനമെടുത്ത് അതിനെ ക്രൂശിക്കുവാൻ മനസ്സുള്ളവനാണ്. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അടുത്ത ഭാഗം ഇനി വായിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. അപ്പോൾ ഈ സ്വയത്യാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 30 വർഷം 50 വർഷം 40 വർഷം എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്ന എൻ്റെ സ്വഭാവത്തെ ഞാൻ, അതാണ് നിങ്ങളുടെയും എൻ്റെയും കുരിശ്, അതാണ് നിങ്ങളുടെ എൻ്റെയും കുരിശ്, അതല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങളുടെ എൻ്റെയും കുരിശ്. അപ്പം അത് ഈ ത്യജിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ അതൊരു ഒരു ദിവസം കൊണ്ട് ഓവർ എ നൈറ്റ് കൊണ്ട് ആർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഞാൻ കോപമില്ലാത്തവനായി മാറി, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഞാൻ ശാഠ്യമില്ലാത്തവന്, ധാർഷ്ട്യമില്ലാത്തവനായി മാറി, അങ്ങനെ ഞാൻ ആരെയും തന്നെ കണ്ടിട്ടില്ല. ഇറ്റ്സ് എ പ്രോസസ്, ഇറ്റ്സ് എ ലോങ് പ്രോസസ്, ഒരു ദീർഘമായ കാലഘട്ടങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് രണ്ടാമത്തേത് ഇവിടെ ആവശ്യപ്പെടുന്നത്, തന്നെത്താൻ ത്യജിച്ചിട്ട്. നോക്കി ഒരു പിന്നെ മത്തായി സുവിശേഷം 16:24 വചനം, യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, അപ്പൊ തന്നെത്താൻ ത്യജിച്ചു, ഈ ത്യജിച്ചിരിക്കുന്നവയാണ് തന്നെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ എന്താണ് ക്രൂശ്? ഞാൻ ത്യജിച്ചതെന്തോ അതാണ് എൻ്റെ ക്രൂശ്. ഞാൻ എത്ര ത്യജിച്ചാലും ഇത് എന്നെ അതിവേഗത്തിൽ വിട്ടുമാറുന്നില്ല. അതുകൊണ്ടാണ് ബൈബിൾ അതിനെ ക്രൂശ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഞാൻ ദേഷ്യത്തെ ത്യജിച്ചിട്ട് എത്രയോ വർഷമായി, പക്ഷെ ഇപ്പോഴും സത്യം പറയാലോ എനിക്ക് ദേഷ്യം വരാറുണ്ട്. ഞാൻ ധാർഷ്ട്യത്തെ ത്യജിച്ചിട്ട് എത്രയോ വർഷമായി, പക്ഷേ ധാർഷ്ട്യം പല വേളകളിലും എൻ്റെ മേൽ പ്രവേശിക്കാറുണ്ട്. ഞാൻ കോപത്തെ ത്യജിച്ചിട്ട് എത്രയോ നാളായി, പക്ഷേ ഞാൻ അറിയാതെ ചില ഘട്ടങ്ങളിലെങ്കിലും ഞാൻ കോപിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ അസൂയയെ ത്യജിച്ചിട്ട് എത്രയോ നാളുകളായി, പക്ഷേ ഞാൻ അറിയാതെ ചിലതെങ്കിലും കാണുമ്പോൾ എൻ്റെ അകത്ത് അസൂയ അങ്കുരിക്കാറുണ്ട്. അപ്പോൾ വാസ്തവത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ത്യജിച്ചവ നിങ്ങൾക്ക് ക്രൂശായി മാറി എന്ന ആശയത്തിൽ തന്നെയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഈ നിങ്ങൾ ത്യജിച്ചവ നിങ്ങൾക്ക് ക്രൂശായി മാറുക തന്നെ ചെയ്യും. കാരണം ഇത് നിങ്ങൾക്ക് വിരോധമായി നിൽക്കും. അതാണ് നിങ്ങൾ പോകുന്ന ആത്മീക വഴികൾക്ക് നിങ്ങൾക്ക് വിരോധമായി നിങ്ങൾ ത്യജിച്ചവ നിൽക്കും. കാരണം നിങ്ങളുടെ ആത്മീക വഴിയും നിങ്ങളുടെ ഈ സ്വഭാവവും ഒരിക്കലും ചേർന്ന് പോകയില്ല. നിങ്ങളുടെ ആത്മീക വഴി കിരീടമാണെങ്കിൽ നിങ്ങളുടെ ഭൗതിക സ്വഭാവം കുരിശാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ ആത്മീക വഴി
കിരീടമാണെങ്കിൽ നിങ്ങളുടെ ഭൗതിക സ്വഭാവം, അല്ലെങ്കിൽ എൻ്റെ ഭൗതിക സ്വഭാവം, അതാണ് എൻ്റെ ക്രൂശൻ. ഉദാഹരണം ഞാൻ പറയാം, കള്ളം പറയുന്ന ശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ, അല്ലെങ്കിൽ ആണ് ഞാൻ. ഓക്കെ, കള്ളം പറയുന്ന ശീലമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഒരു സുപ്രഭാതത്തിൽ ഞാൻ യേശുവിനെ സ്വീകരിച്ചു. പക്ഷേ ഈ കള്ളം പറയുന്ന ശീലം അപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്, അതെൻ്റെ ക്രൂശായി എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ യേശു പറയുകയാണ്, ഈ ക്രൂശ് എടുത്തോണ്ട് നോക്കിയോ ആ ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ചു, അവൻ ഉപേക്ഷിച്ചു, ആ ഉപേക്ഷിക്കപ്പെട്ടത് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇവിടെ യേശു ആവശ്യപ്പെടുന്നത് യേശുവിൻ്റെ കുരിശ് എടുക്കാനല്ല. നമ്മളെല്ലാവരും അതിന് തയ്യാറാണ്. കർത്താവെ, മരത്തടി കൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട് എടുക്കാൻ വേണ്ടി, ഇച്ചിരിയുടെ നീളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ എടുത്തോണ്ട് കയറിക്കോളാം. ഇനി ഇതുകൊണ്ട് മല കയറാനാണോ, ഞാൻ ഏറ്റവും ആദ്യം കയറിക്കോളാം. യേശു ഒരു സ്ഥലത്തും യേശുവിൻ്റെ ക്രൂശ് ചുമക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ ക്രൂശ് യേശു ചുമന്നതാണ്, യേശുവിൻ്റെ ക്രൂശ് നിങ്ങൾക്കും എനിക്കും ചുമക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ യേശു ആവശ്യപ്പെടുന്നത് അവനവൻ്റെ ക്രൂശ് ചുമക്കാനാണ്. ഇതെങ്ങനെയാണ് ഈ ക്രൂശ് ഉണ്ടായത്? അതാണ് ഇവിടുത്തെ വിഷയം. ഞാൻ എന്നെ തന്നെ ത്യജിച്ചപ്പോഴാണ് ഞാൻ ത്യജിച്ചവ എന്നിൽ ക്രൂശായി മാറിയത്. യേശു പറയുകയാണ്, നീ ത്യജിച്ചവ നിന്നെ ക്രൂശായി മാറിയോ, അതെടുത്തും കൊണ്ട്, ആ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കുക. അപ്പം ഇത് രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഇന്ന് പരക്കെ പരന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, നിന്റെ സ്വഭാവം എല്ലാം മാറിയിട്ട് നീ യേശുവിനെ അനുഗമിക്കുക. അതാണ് ഒന്നാമത്തെ കാഴ്ചപ്പാട്. നീ കർത്താവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചോ, നിന്റെ സ്വഭാവം എല്ലാം മാറ്റിവെച്ചിട്ട് നീ ഇനി പഴയതുപോലെയല്ല, പണ്ടത്തെ പോലെ നോക്കാൻ വയ്യ, പണ്ടത്തെ പോലെ നിരിയാൻ വയ്യ, പണ്ടത്തെ പോലെ അനങ്ങാൻ വയ്യ, പണ്ടത്തെ പോലെ നിൽക്കാൻ വയ്യ, ഇങ്ങനെ നീ യേശുവിനെ അനുഗമിക്കുക. ഇത് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നീ ത്യജിച്ചവ നിന്നിൽ തന്നെ ഉണ്ട്, എന്നാൽ നിന്നിൽ അതുണ്ട് എന്നോർത്ത് നീ കർത്താവിനെ അനുഗമിക്കാതിരിക്കരുത്. നിന്നിലുള്ള അതുമായിട്ട് നീ കർത്താവിനെ അനുഗമിക്ക്. നിന്റെ കയ്യിലിരിക്കുമ്പോൾ അത് കുരിശാണ്, പക്ഷേ ഈ അനുഗമന ഞാൻ അതിനെ കിരീടമാക്കി നിനക്ക് മടക്കി തരും. ഓ, കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു. ഏത് ദുർസ്വഭാവത്തിൻ്റെ അടിമപ്പെട്ട വ്യക്തിയാണ് നിങ്ങളെങ്കിലും? ഇന്ന് തന്നെ ഒരുപക്ഷെ കേൾക്കുമ്പോൾ ഈ ലോകത്തിൽ മറ്റൊരാളോട് പറഞ്ഞാൽ മൂക്കത്തല്ല തലയിൽ അയ്യോ എന്ന് പറഞ്ഞ് കൈവെക്കുന്ന പ്രാകൃതമായ വളരെ വിശിഷ്ടമായ പാപ സ്വഭാവത്തിൻ്റെ അടിമയാണ് താങ്കളെങ്കിൽ കൂടെ, ഞാനെങ്കിൽ കൂടെ, ഈ പറയുന്ന സമയത്ത് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ തീരുമാനിക്കുന്ന ഒരൊറ്റ തീരുമാനം, അതുവരെ നിങ്ങൾക്ക് കിരീടമായി, നിങ്ങളുടെ അന്തസ്സായി, നിങ്ങൾ ആ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന ആ വിഷയം, യേശുവിനെ അനുഗമിക്കുമ്പോൾ അത് കുരിശായി മാറും. ഉറപ്പാണ് അത് കുരിശായി മാറും. ഇത് കുരിശായി മാറാതെ ആരും യേശുവിനെ അനുഗമിച്ചതായിട്ട് എനിക്കറിയത്തില്ല. ഞാൻ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു, അതുവരെ കിരീടമായവയെല്ലാം യേശു നിമിത്തം എനിക്ക് കുരിശായി മാറി. ഹല്ലേലൂയ. അതുവരെ കിരീടമായവയെല്ലാം യേശു നിമിത്തം എനിക്ക് കുരിശായി മാറി. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ നിമിത്തം കുരിശായി മാറിയ നിൻ്റെ ആ ക്രൂശും എടുത്തുകൊണ്ട് നീ എന്നെ അനുഗമിക്കുക, ഞാൻ അതിനെ കിരീടമാക്കി നിനക്ക് മടക്കി തരികയാണ്. ഹല്ലേലൂയ. അപ്പം ആദ്യം കർത്താവ് പറയുന്നു, സെൽഫ് ഡിനയൽ, അഥവാ തന്നെത്താൻ ത്യജിക്കുക. ഞാൻ എന്നിലെ സ്വയസ്പർദ്ധയെ, ഞാൻ എന്നിലെ സ്വയാസ്തിക്യത്തെ, ഞാൻ എന്നിലെ വ്യക്തിത്വത്തിൽ അന്തർലീനമായ ആഴമായി വേരൂന്നിയിരിക്കുന്ന, പറിച്ചു മാറ്റാൻ ഒരിക്കലും ആവാത്ത എൻ്റേതെന്ന് പറഞ്ഞ് ഞാൻ എന്നോട് ചേർത്ത് വച്ചിരിക്കുന്ന എൻ്റെ വൃത്തികെട്ട ഹീനമായ നികൃഷ്ടമായ ഏറ്റവും വികൃതമായ ആ സ്വഭാവ രതികളോടുള്ള വിടവാങ്ങലാണ് വാസ്തവത്തിൽ യേശുവിനെ സ്വീകരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സംഭവിച്ചത്. പക്ഷേ ആ പാപത്തോടുള്ള ആർത്തി എന്നിൽ അവസാനിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും എൻ്റെ കണ്ണിന് അതിനോടൊരു ആഗ്രഹം എന്നിൽ തോന്നാറുണ്ട്. ഇപ്പോഴും ഞാനിത് നിങ്ങൾ ആരെങ്കിലും കണ്ണട ചിരുട്ടാക്കി ഞാനൊരു അന്ധതയുടെ ലോകത്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞൊരു പരീക്ഷത്വത്തിൽ തുടരുന്നുവെങ്കിൽ സോറി,
സോറി, ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, ഞാനൊരു പച്ച പരമാർത്ഥ ജീവിതത്തെയാണ് എപ്പോഴും റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ജീവിതശൈലി മറ്റൊരാൾക്ക് മുമ്പിൽ വരച്ച് കാട്ടിയിട്ട് ഞാനും വരച്ച് കാട്ടി ആരുടെ മുമ്പിൽ കാണിച്ചു അവരെ എന്തിന് കബളിപ്പിക്കണം. ഒരു പച്ച പരമാർത്ഥമായ ജീവിതം. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞും എന്നിൽ മോഹം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞും എന്നിൽ കാമം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞും എന്നിൽ പാപം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ക്രൂശ്, ആ അവയാണ് എൻ്റെ ക്രൂശ്. എൻ്റെ കോപം, എൻ്റെ ക്രോധം, എൻ്റെ കാമം, എൻ്റെ വൈകാരികത, അതാണ് എൻ്റെ ക്രൂശ്. പക്ഷേ യേശുവിനെ സ്വീകരിച്ചപ്പോൾ എനിക്ക് സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? ഞാൻ അതുവരെ അതിൽ കെട്ടപ്പെട്ടവനായിരുന്നു. എന്നാൽ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇതുമായിട്ട് ഒരുവൻ്റെ പിന്നാലെ പോവുകയാണ്. ആരുടെ പിന്നാലെയാണ് പോകുന്നേ? ഇതിൽ നിന്ന് എന്നെ സമ്പൂർണമായി വിടുവിക്കുവാൻ കഴിവുള്ള ഒരുവൻ്റെ പിന്നാലെ ഞാൻ പോവുകയാണ്. ഈ ഒരു തീരുമാനമാണ് ശിഷ്യത്വത്തിൻ്റെ തീരുമാനം. ഈ ഒരു തീരുമാനമാണ് ശിഷ്യത്വത്തിൻ്റെ തീരുമാനം. അസൂയയുള്ളയാൾ യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു, ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ നിങ്ങളുടെ പഴയ അസൂയ ഇന്നലെ വരെ നിങ്ങൾക്ക് കിരീടമായിരുന്നു, പക്ഷേ യേശുവിനെ സ്വീകരിക്കുമ്പം അത് കുരിശായി മാറും. ഉറപ്പായിട്ടും അത് കുരിശായി മാറും. കാരണം അതുവരെ നിങ്ങൾക്ക് അസൂയയോടൊരു വിരോധം തോന്നിയിട്ടില്ല, പക്ഷേ യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പം ബൈബിളിൻ്റെ ആ മാനദണ്ഡത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ആത്മാവിൻ്റെ ഫലമല്ല അസൂയ, ജഡത്തിൻ്റെ ഫലമാണ് അസൂയ. അന്നേരം നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ കുരിശ്. ഇപ്പൊ ഒരുപിടി കുരിശുകൾ കൺമുമ്പിൽ വരുന്നുണ്ടാവുമല്ലേ, ഒരുപിടി കുരിശുകൾ കൺമുമ്പിൽ വരുന്നുണ്ടാവുമല്ലേ. എൻ്റെ കുരിശ് അതാ, എൻ്റെ കുരിശ് ഇതാ, അത് തന്നെ, അത് തന്നെ, അത് തന്നെ, അത് തന്നെ, അത് തന്നെ. എഴുന്നേറ്റ് ഒന്ന് പറയുമൊന്നും വേണ്ട, എൻ്റെ കുരിശ് ഇന്നതാന്ന്. അത് തന്നെ നിങ്ങളെ കൺമുമ്പിൽ കണ്ട ആ കുരിശ് എന്തോ അത്, അത് തന്നെ, പിടിച്ചോ പിടിച്ചോ, അത് തന്നെ, അത് തന്നെ, അത് തന്നെ. അതിനെ, അതിനെയാണ് യേശുവിടെ ആവശ്യപ്പെടുന്നത്, ആ കുരിശുണ്ടെന്ന് വെച്ച് അനുഗമനം നിർത്തരുത്, ആ കുരിശുമേന്തി. ഹാലലൂഹ്യ. ആ കുരിശുമെടുത്തോണ്ട് എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ഹാലലൂഹ്യ, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, പിന്നാലെ പുറകെ വരാൻ ഇച്ഛിച്ചാൽ, നോക്കിയാൽ നോക്കിയാൽ, അപ്പം മുമ്പേ ഒരാൾ പോകുന്നു, മുമ്പേ പോകുന്നയാളുടെ പിന്നാലെ ഒരാൾ പോകുന്നു. ഞാൻ എൻ്റെ ഇത്തൽക്കണ്ണി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പല പ്രാവശ്യം തീരുമാനിച്ച് പ്രതിഷ്ഠയെടുത്ത് എഴുതി വെച്ച് മാറിയെന്നുറപ്പിച്ചിട്ടും മാറാതെ പിന്തുടരുന്ന അതുമായിട്ട് ഞാൻ കർത്താവിൻ്റെ പിന്നാലെ പോവുകയ. സത്യമാ സഹോദരങ്ങളെ, ഇതാ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ, ഇതാ ക്രിസ്തീയ ജീവിതം. മാറിയെന്ന് ഞാൻ വിചാരിച്ചതുമായി ഞാൻ കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ്. എന്തിനാ പോകുന്നത്? പിന്നാലെ പോകുമ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട്. അതാ വാക്യത്തിൽ വായിച്ചത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ലെറ്റ് ഹിം ഡിനേ ഹിംസെൽഫ്, അവൻ ആദ്യം തന്നെത്താൻ ത്യജിക്കട്ടെ. പിന്നെ പറയുക, തൻ്റെ തന്നെത്താൻ ത്യജിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, ലെറ്റ് ഹിം ടേക്ക് ഹിസ് ഓൺ ക്രോസ്, അവൻ അവൻ്റെ ക്രൂശ് എടുക്കട്ടെ. രണ്ടാമത്തെ ഭാഗം, ഒരുവന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത്, ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ, എന്നെ അനുഗമിക്കട്ടെ. ഇതിന്റെ കണക്ഷൻ നിങ്ങൾ കിട്ടുന്ന അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചേ, ഒരുവൻ 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 ആരെങ്കിലും ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കുവാൻ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, അതിനെ കളയും എന്റെ നിമിത്തം, എന്റെ നിമിത്തം. ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ, ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും, അതിനെ കണ്ടെത്തും. കളഞ്ഞാൽ കണ്ടെത്തും, നേടിയാൽ നഷ്ടപ്പെടും. നോക്കി നോക്കി, കളഞ്ഞാൽ കിട്ടും, നേടിയാൽ നഷ്ടപ്പെടും. ഒന്നുകൂടെ ഞാൻ പറയാം, കളഞ്ഞാൽ കിട്ടും. ഏതാ ഏതാ ഏതാ, ഞാൻ എൻ്റെ സ്വഭാവത്തോട് ഇവിടെ പറയുന്നു, നീ എനിക്ക് ക്രൂശാണ്, ഞാൻ നിന്നെ കളയുകയാണ്. ഇവിടെ പറയാണ്, കളഞ്ഞാൽ നിനക്ക് കിട്ടും. എന്താ കിട്ടുന്നത്? യേശുവിലൊരു പുതിയ ജീവൻ നിനക്ക് കിട്ടും. ഹാലലൂയ. ഇവിടെ ഞാൻ തീരുമാനിക്കുകയാണ്, ഇതിനോട് ഞാൻ വിട കൽപ്പിക്കുകയാണ്. ആ തീരുമാനത്തിൽ നിന്നാണ് സഹോദരങ്ങളെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം മാറും. ഇന്ന് ശിഷ്യത്വത്തിൻ്റെ ഒരു വലിയ വിളി ഓരോ ചെവിയിലും മുഴങ്ങുന്നു. ആ ശിഷ്യത്വത്തിൻ്റെ വിളി നമ്മോട് ആവശ്യപ്പെടുന്നു, ഒരുപാട് സ്വഭാവ വൈകൃതങ്ങൾ മകനെ മകളെ നിനക്കും എനിക്കും ഉണ്ടാകാം. എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് വേണം എനിക്ക് കർത്താവിനെ ഒന്ന് അനുഗമിക്കാനെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, തിര കഴിഞ്ഞ് കുളിക്കാനിറങ്ങണമെന്നാഗ്രഹിച്ച് കടൽക്കരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തുല്യം നിങ്ങൾ. തിരമാല ഒന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാനൊന്ന് കുളിക്കാനിറങ്ങിയേനെ എന്ന് പറഞ്ഞ് കടൽക്കരയിൽ നിൽക്കുന്നയാൾ എത്ര മണിക്കൂർ നിൽക്കേണ്ടി വരും അവിടെ?
പലരും പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറട്ടെ ബ്രദറെ, എന്നിട്ട് ഞാൻ കർത്താവിന് വേണ്ടി എന്നൊക്കെ ഒന്ന് ചെയ്യാം. കഴിഞ്ഞ ഞായറാഴ്ച ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ, അവൻ പറഞ്ഞ് ഇപ്പോൾ കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെ നടക്കാനുള്ള സമയമാണ്, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് പഞ്ചേന്ദ്രങ്ങളൊക്കെ ഒന്ന് പണിമുടക്കി തുടങ്ങട്ടെ, എന്നിട്ട് ഞാൻ കർത്താവിനെ അനുഗമിക്കാം. പഞ്ചേന്ദ്രം പണിമുടക്കുന്നവരെ ചെറുപ്പക്കാരനുണ്ടോ എന്ന് ആർക്കറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, പഞ്ചേന്ദ്രങ്ങളൊക്കെ ആക്റ്റീവായിരിക്കുമ്പം, ആക്റ്റീവ് എന്നല്ല എക്സ്ട്രീം ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് അനുഗമിക്കാൻ അങ്ങിച്ചോ. സ്വഭാവത്തെ മാറ്റി ആള് മാറിയവനെ പോലെ ദൈവം പാകം നിർത്താൻ ഈ കർത്താവ് മതിയായവനാണ്. ഇത് യേശുവിൻ്റെ വാക്കാണ്, ഇത് യേശുവിൻ്റെ വാക്കാണ്. നീ എന്തിനെയൊക്കെ കുരിശായി കണ്ടോ അതിനെ മുഴുവൻ ഞാൻ കിരീടമാക്കി നിനക്ക് തരും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കും എനിക്ക് മുമ്പിൽ ഏതെല്ലാം വസ്തുക്കൾ കുരിശായിട്ടുണ്ടോ, ഈ അനുഗമനത്തിൽ ഒരല്പം പോലും പതറണ്ട. എടുത്തു വെച്ച കാൽ മുമ്പോട്ട് തന്നെ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് ഇനിയൊരു തിരിഞ്ഞു നോട്ടമില്ല. എടുത്തു വെച്ച കാൽ മുമ്പോട്ട് തന്നെ മാറ്റിമറിച്ച് ജീവിത രൂപാന്തരത്തെ വരുത്തി മാറ്റി ഒരു യഥാർത്ഥ ശിഷ്യനാക്കി നിങ്ങളെ എന്നെയും പുറത്തെടുക്കാൻ ഈ കൃപ, ഓ മതിയായ കൃപയാണ്. കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു. എൻ്റെ സഹോദരങ്ങളെ, യഥാർത്ഥ അനുഗമനത്തിൻ്റെ പ്രതിഫലനം ഇന്നിവിടെ മുഴങ്ങുകയാണ്. യഥാർത്ഥ അനുഗമനത്തിൻ്റെ പ്രതിഫലനം ഇവിടെ മുഴങ്ങി. ശിഷ്യത്വത്തിലേക്കുള്ള വിളി മേപ്രാൽ ദേശത്ത് മുടങ്ങുന്നു, ലോകരാജ്യങ്ങളിലേക്ക്. അത് വേറൊന്നിനുമല്ല, എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചോ, നീ നിന്നെ മാറ്റണ്ട, നീ നിന്റെ കുരിശുമെടുത്തോണ്ട് എൻ്റെ പുറകെ പോരെ, നിന്റെ കുരിശിനെ കിരീടമാക്കി തരുന്ന ജോലി എൻ്റേതാണ്. ഹാലലൂയ. 10 വർഷം മുമ്പ് എനിക്ക് കുരിശായി തോന്നിയവ ഓരോന്നും ഇന്ന് എനിക്ക് കിരീടമാണ്. ഹാലലൂയ. 5 വർഷം മുമ്പ് എനിക്ക് കുരിശായി തോന്നിയവയെല്ലാം ഇന്ന് നോക്കുമ്പോൾ എനിക്കവ കിരീടമാണ്. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു? കുരിശുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അനുഗമനം നിർത്തിയില്ല. കുരിശുണ്ടേലും കുരിശില്ലേലും ഞാൻ യേശുവിനെ അനുഗമിക്കും. ഓ കരമടിച്ച് ഒന്ന് യേശുവിനെ ആരാധിക്കുക. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, അനുഗമനത്തിൻ്റെ ഈ പാതയിൽ നിങ്ങളുടെ കാലിടരരുത്. കയ്യിൽ വന്നു പോയ അല്പം ചെറുതും വലുതുമാകുന്ന തെറ്റുകൾ, അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ, ശിഷ്യത്വത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കരുത്. വെച്ച ചുവട് മുമ്പോട്ട് വെക്ക്. ഇന്ന് കുരിശായി നിൽക്കുന്നവയെല്ലാം കിരീടമാക്കി മാറ്റുവാൻ നിങ്ങൾ അനുഗമിക്കുന്നവന് ശക്തിയുണ്ട്. നിങ്ങൾ ആരുടെ പുറകെയാണോ പോകുന്നത്, ഓ അവൻ വിശ്വാസത്തിൻ്റെ നായകന് പൂർത്തി വരുത്തുന്നവനുമാണ്. ഓ നിങ്ങളുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കുവാൻ കഴിവുള്ളവന്റെ പിന്നാലെയാണ് നിങ്ങൾ ഇറങ്ങിത്തിരി. ഓ കരമടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുത്തു. ഓരോ മുറികളിലേക്കും ഈ ശിഷ്യത്വത്തിന്റെ ശബ്ദം മുഴങ്ങട്ടെ. ജയം 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 എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തിരമ്പുന്ന ശബ്ദത്തോടെ യേശുവിനെ ആരാധിക്കാനും സ്തുതിക്കാനും തുടങ്ങിക്കോ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ ആത്മാവിൽ അറിയുന്നു, അത് ഞാൻ പറയുന്നു. എന്തെല്ലാം എനിക്ക് കുരിശായി നിൽക്കുന്നു, അവയെല്ലാം ഇരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ പിന്നാലെ വെക്കൂ. അല്ലെങ്കിൽ അവയെ ഓരോന്നിനെയും 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 എടുത്ത് കിരീടമാക്കി മാറ്റുന്ന ആ കൃപ നിങ്ങൾക്കും എനിക്കും ചുറ്റിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു. ഇതാ യേശു താഴെ വിശദീകരിക്കുന്നു, വായിക്കാൻ സമയം പോരാ. കമ്പി വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ലോകത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് കുരിശായവയെ ഞാൻ കിരീടമാക്കി തരും. അതാ കർത്താവ് പറയുന്നത്, 100 മടങ്ങ്, 100 മടങ്ങ്. കണ്ടോ 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 കണ്ടോ, ഏതിനെയാണോ ഞാൻ കുരിശായി കണ്ടത് അത് എനിക്ക് 100 മടങ്ങ് അനുഗ്രഹമായി മാറി. ഹല്ലേലൂയ. 100 മടങ്ങ് അതെനിക്ക് അനുഗ്രഹം. ഇതാ ഞാൻ പറഞ്ഞേ, കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത് നഷ്ടക്കച്ചവടമല്ല, ഇതുപോലൊരു ലാഭം വേറെയില്ല. പിടിച്ചോണ്ടിരുന്നാൽ കിട്ടുന്നത് 1, എന്നാൽ വിട്ടുകളഞ്ഞപ്പോൾ കിട്ടിയത് 100. ഇതുപോലെ ഒരു ലാഭം വേറെ എവിടെയുണ്ട്? കരമടിച്ച് ആർത്തു വിളിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ക്രിസ്തുവിൽ സഹോദരിയാണ് ജോലി ചെയ്യുന്ന ഗൾഫിൽ നിന്ന് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിൻ്റെ മകന് ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇന്ന് ഇവിടെ പാർത്ത് ഈ സൗഖ്യത്തിന് വേണ്ടി മനസ്സൊരുക്കുന്നു. ഈ സമയത്ത് ഈ ഇടുപ്പിനെ മുഴുവനായിട്ട് അങ്ങ് സൗഖ്യമാക്കണമേ. ആ സ്കാനിങ്ങിൽ കണ്ട ആ ഞരമ്പ് കുടുങ്ങിയിട്ടുള്ള ആ വേദനകൾ കംപ്ലീറ്റായിട്ട് ഈ സമയത്ത് ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ ബാധ തന്നെ ഈ ആരെങ്കിലും ഒന്ന് പിടിച്ചോണേ, പുറകോട്ട് മറിഞ്ഞു പോയാൽ. ഓ യേശുവേ, ഈ സമയത്ത് തന്നെ അടിപ്പിണരാലുള്ള അത്ഭുതം, ഓ
അയ്യോ ആ ജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, ആ ജീവൻ പിടിച്ചോണം മോനെ, പിടിച്ചോണം പിടിച്ചോണം പിടിച്ചോണം. യേശുവിന്റെ ജീവൻ പ്രവഹിച്ചുകൊണ്ടിരിക്കുക, യേശുവിന്റെ ജീവൻ പ്രവഹിച്ചുകൊണ്ടിരിക്കുക, യേശുവിന്റെ ജീവൻ പ്രവഹിച്ചുകൊണ്ടിരിക്കുക. പൂർണ്ണ സൗഖ്യത്തിനായിട്ട്, പൂർണ്ണ സൗഖ്യത്തിനായിട്ട്, പൂർണ്ണ സൗഖ്യത്തിനായിട്ട്. ഓ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവ്, സമ്പൂർണ്ണ സൗഖ്യത്തിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് ഒന്ന് യേശുവിന് ആരാധന കൊടുക്കുക, യേശുവിൻ്റെ നാമത്തിൽ. ഓ ഓ ഓ ഓ, എന്തൊക്കെയോ സംഭവം, ഹോൾഡ് ചെയ്തോണേ, ഒരു മിനിറ്റ് കൂടെ ഹോൾഡ് ചെയ്തോണം, ഒരു മിനിറ്റ് കൂടെ പിടിച്ചോണം. താങ്ക് യു ജീസസ്, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറ. ഓ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലേ ശരീരത്തിലേക്ക് ഒരു പവർ വന്ന് കയറുന്ന. കഴിഞ്ഞു, അയാൾ സൗഖ്യമായി കഴിഞ്ഞു. കരമടിച്ചൊന്ന് യേശുവിൻ്റെ ആരാധന. ചെറിയാൻ എൻ്റെ കൂടെ പൊങ്ങിച്ചാടിക്കും, എന്നൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്തു. നിങ്ങൾ പരിപൂർണമായിട്ട് സൗഖ്യമായിരിക്കും, ചെയ്തു. കുനിയണോ കുനിഞ്ഞോ, നിവരണോ നിവർന്നോ, എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്തു, എന്തൊക്കെ ചെയ്യണോ ചെയ്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്പർശനം കിട്ടുന്നത് കർത്താവിൽ. ഇതിനു മുമ്പ് കർത്താവിൽ നിന്ന് ഇങ്ങനെ ഒരു സ്പർശനം അനുഭവിച്ചിട്ടില്ല. എങ്ങനെയായിരുന്നു അത് അനുഭവപ്പെട്ട ശരീരത്തിൽ? ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എങ്ങനെയാണ് ശരീരത്തിൽ അനുഭവപ്പെട്ടത്? ചെറിയൊരു വിറയൽ പോലെ വന്നു, നിൽക്കാൻ പറ്റുന്നില്ല. ചെറിയൊരു വിറയൽ പോലെ വന്നു. അതെ, സന്ദർശിക്കുക www.gracecommunityglobal.com.